നമസ്കാരം. നാം എല്ലാവരും രാമായണ മാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ മാത്രമല്ല രാമായണം ഇത്രയധികം പ്രചാരത്തിലുള്ളത്, മറ്റ് പല രാജ്യങ്ങളിലും രാമായണം പ്രസിദ്ധമാണ്. ഫിലിപ്പൈൻ രാമായണം. രാമായണ കഥകൾക്ക് ഏറെ വേരോട്ടമുള്ള രാജ്യമാണ് ഫിലിപ്പൈൻ. 1968 ജോൺ ആർ ഫ്രാൻസിസ്കോ കണ്ടെത്തിയ മഹാരാധ്യലാവണ എന്ന പാഠത്തിൽ ഇത് വ്യക്തമായി കാണാം. രാവണന് ഈ കൃതിയിൽ മുഖ്യ സ്ഥാനമുണ്ട്. പുലുവെന്തിയാർ വംശത്തിലെ സുൽത്താൻ്റെ മകനാണ് ഈ കൃതിയിൽ രാവണൻ. ജപ്പാൻ രാമായണം. തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് രാമായണ കഥ ജപ്പാനിലെത്തുന്നത്. നൃത്ത സംഗീത രൂപങ്ങളിലൂടെയാണ് ജപ്പാനിൽ രാമായണം പ്രചാരം സിദ്ധിച്ചത്. ദോരാകാകു എന്നാണ് ഈ നൃത്തരൂപത്തിൻ്റെ പേര്. ഈ നൃത്തരൂപത്തിൽ രാമായണ കഥയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. തായ്ലൻഡ് രാമായണം. തായ്ലൻഡിലെ പൂർവികരായ ലാവാസ് വിഭാഗവുമായി BC 3 മുതൽ ഭാരതം സമ്പർക്കം പുലർത്തിയിരുന്നു. അക്കാലത്ത് ഈ പ്രദേശം സുവർണഭൂമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സുവർണഭൂമി പിന്നീട് സയാമായി മാറി. സയാം പിന്നീട് തായ്ലൻഡായി. ക്രിസ്തുവർഷം 1 വരെ തുടർന്ന സമ്പർക്കത്തിൻ്റെ ഫലമായി ബ്രാഹ്മണ മതവും ബുദ്ധിസവും അവിടെ പ്രചരിച്ചു. തായ് ഭാഷയ്ക്ക് ദക്ഷിണേന്ത്യയിലെ ചില ഭാഷകളുമായി സാമ്യമുണ്ട്. തായ് ഭാഷകളിൽ സംസ്കൃത പാലി ഭാഷകളിലെ പദങ്ങൾ ഒട്ടേറെയുണ്ട്. ബുദ്ധമതമാണ് അവിടുത്തെ രാഷ്ട്രമതം. എന്നാൽ ബുദ്ധനെ ആരാധിക്കുന്നതിന് അവർക്ക് രാമായണവും രാമനും വിഷ്ണുവും വിഷ്ണുവാഹനമായ ഗരുഡനും നാഗങ്ങളും എല്ലാം വേണം. ഹിന്ദു സങ്കല്പങ്ങളിലുള്ള ഒരു രഥത്തിൻ്റെ മാതൃകയിലുള്ള സിംഹാസനത്തിലാണ് മരതക ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്ന തായ് ജനത തങ്ങളുടെ രാജാവ് രാമൻ്റെ പ്രതിരൂപമാണെന്ന് കരുതുന്നു. തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് രാജാവെന്നവർ വിശ്വസിക്കുന്നു. ചാക്രി വംശം കാലം വരെ ഏതാണ്ട് 417 വർഷക്കാലം തായ്ലൻഡിൻ്റെ തലസ്ഥാന നഗരം അയോധ്യ ആയിരുന്നു. ഭിന്ന വഴികളിലൂടെയാണ് രാമായണം ഇന്ത്യക്ക് പുറത്ത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയത്. അതിൽ പ്രധാന പങ്കുവഹിച്ചത് ബൗദ്ധരും ഹൈന്ദവരും ജൈന മതസ്ഥരുമാണ്. വിദേശങ്ങളിലെ ചില രാമായണങ്ങൾക്ക് കടപ്പാട് വാൽമീകിയോടാണെങ്കിൽ ചിലതിന് ബന്ധം ബൗദ്ധരുടെ അനാമക ജാതകത്തോടും ദശരഥ ജാതകത്തോടുമാണ്. ഏറ്റവും ആദ്യം വിദേശത്ത് രാമകഥ പ്രചരിപ്പിച്ചത് ബൗദ്ധരാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.